നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ നമ്മൾ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യും. സ്റ്റാൻഡേർഡ് 3 EVS യൂണിറ്റ് 3 വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ്. ഒരു ചെറിയ പോയമാണിത്. വാക്കിംഗ് അലോങ് ദ ഫീൽഡ്സ് ഐ സോ പെയിൽ പ്ലാന്റ്സ് ആൾ ഡ്രൂപ്പിംഗ് ഡൗൺ. Raising hand to the cloud sky, I said, rain, 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 come down. Raising dust all about, soon blew in the cool breeze. Hearing the thunder roar, I ran home to hide before I freeze. And as the rain came down in drops, the plants went dancing drop a drop. വാക്കിംഗ് എലോങ് ദ ഫീൽഡ്സ്, പാടത്തുകൂടെ എന്ന് നടക്കുന്ന സമയത്ത്, ഐ സോ പെയിൽ പ്ലാന്റ്സ്, ഞാൻ വാടിയ ചെടികൾ കണ്ടു. പെയിൽ പ്ലാന്റ്സ്, ആൾ ഡ്രൂപ്പിംഗ് ഡൗൺ, എല്ലാം തൂങ്ങി നിൽക്കുകയാണ്, വാടിയിട്ടങ്ങനെ തളർന്ന് നിൽക്കുകയാണ്. റേസിംഗ് ഹാൻഡ് ടു ദ ക്ലൗഡി സ്കൈ, കൈകൾ ഉയർത്തിക്കൊണ്ട് ഞാൻ മേഘങ്ങളോട് പറഞ്ഞു, മേഘമുള്ള ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു. ഐ സെഡ് റെയിൻ 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 കം ഡൗൺ, എന്താണ് മഴേനെങ്ങനെ വിളിച്ചു. റേസിംഗ് ഡസ്റ്റ് ആൾ അബൌട്ട്, ഡസ്റ്റ് പറഞ്ഞ പൊടി, റേസിംഗ് ഡസ്റ്റ് പൊടി പറത്തിക്കൊണ്ട്. സൂൺ ബ്ലൂ ഇൻ ദ കൂൾ ബ്രീസ്, ഒരു തണുത്ത കാറ്റ് വീശി. Hearing the thunder roar, I ran home. ഇടി, തണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടി. ഇടി മുഴങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഇടി മുഴങ്ങുന്നത് കേട്ടപ്പോൾ, ഐ റാൻ ഹോം, ഞാൻ വീട്ടിലേക്ക് ഓടി. ടു ഹൈഡ് ബിഫോർ ഐ ഫ്രീസ്, വീട്ടിൽ പോയി ഒളിച്ചു. ആൻഡ് ആസ് ദ റെയിൻ കെയിം ഡൗൺ, മഴ നല്ലോണം പെയ്തപ്പോഴോ, മഴ അങ്ങനെ മഴത്തുള്ളികൾ വന്ന് പെയ്ത് കഴിഞ്ഞപ്പോൾ, ദ പ്ലാന്റ്സ് വെൻറ് ഡാൻസിങ് ഡ്രോപ്പ് എ ഡ്രോപ്പ്, നല്ല സന്തോഷത്തോടുകൂടി അവർ നൃത്തം ചെയ്തു പ്ലാന്റ്സ്. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അർത്ഥം ഒരു മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്കിതിൻ്റെ മലയാളത്തിലുള്ള ബുക്കിലുള്ള ആ ചെറിയ കവിത ഒന്ന് പാടി നോക്കാം. പാടത്തൂടെ നടക്കും നേരം വാടിയ ചെടികൾ കണ്ടു ഞാൻ. മേഘം മൂടിയ മാനം നോക്കി മാടി വിളിച്ചു മഴയെ ഞാൻ. പൊടികൾ പറത്തിയണഞ്ഞു വേഗം വീശിയടിക്കും കുളിർക്കാറ്റ്. ഇടിയുടെ ശബ്ദം കേട്ടൊരു നേരം ഓടിയൊളിച്ചു വീട്ടിൽ ഞാൻ. കുടുകൂടെ മഴയതു പെയ്തൊരു നേരം മോടിയിലാടി ചെടിയെല്ലാം, എന്നാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് കവിതയിൽ പറയുന്നത്. വാവ് ദ റെയിൻ, ഹായ് മഴ. ലിറ്റിൽ ഡ്രോപ്സ് റഷിംഗ് ഡൗൺ ഫ്രം ദ സ്കൈ ടു ദ എർത്ത്, മഴത്തുള്ളികൾ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നു. From sky to the earth. Accompanied by the cool breeze. Accompanied. എങ്ങനെയാണ് വന്നത്, ആരോടൊപ്പമാണ് വന്നത്? Accompanied by the cool breeze. തണുത്ത കാറ്റിൻ്റെ കൂടെയാണ് മഴത്തുള്ളികൾ താഴേക്ക് വന്നത്. After some time, the little rain grew wild. ആദ്യം കുഞ്ഞു മഴയായിരുന്നു, ലിറ്റിൽ റെയിൻ ആയിരുന്നു. പിന്നെ അത് വളർന്ന് വലുതായി, ഗ്രൂ വൈൽഡ്. അത് കഴിഞ്ഞപ്പോഴോ, ഇറ്റ് ബിക്കെയിം ഹെവി റെയിൻ, പിന്നെ അത് പെരുമഴയായി. ഹെവി റെയിൻ, പെരുമഴ. ദ യാർഡ് ഫീൽഡ് വിത്ത് വാട്ടർ, മുറ്റം നിറയെ വെള്ളമായി. ഫീൽഡ് വിത്ത് വാട്ടർ. രാഹുൽ ബിക്കെയിം ഹാപ്പി, രാഹുലിന് സന്തോഷമായി അല്ലേ. രാഹുൽ ബിക്കെയിം ഹാപ്പി. ഹി മെയ്ഡ് പേപ്പർ ബോട്ട്സ് ആൻഡ് ലെറ്റ് ദം ഫ്ലോട്ട് ഇൻ വാട്ടർ, അവൻ പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി അതിനെ ഫ്ലോട്ട് ഇൻ വാട്ടർ, ഫ്ലോട്ട് ഒഴുക്കി, വാട്ടറിൽ കൂടെ വെള്ളത്തിൽ അതിനെ ഒഴുക്കി. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 36.
രാഹുൽ ഈസ് നോട്ട് ദ ഓൺലി വൺ ഹു വാസ് ഹാപ്പി. രാഹുൽ മാത്രമല്ല സന്തോഷിച്ചത്, നോട്ട് ദ ഓൺലി വൺ ഹു വാസ് ഹാപ്പി. പിന്നെ ആരൊക്കെയാണ് സന്തോഷിച്ചത്? ദ തേഴ്സ്റ്റി എർത്ത്, ദാഹിച്ചു കിടക്കുന്ന ഭൂമി സന്തോഷിച്ചു. ദ പേർച്ച്ഡ് ഡ്രൂപ്പിംഗ് പ്ലാന്റ്സ്, വാടി തളർന്നു നിൽക്കുന്ന പ്ലാന്റ്സ്. ദ ക്രോക്കിംഗ് ഫ്രോഗ്, പെക്രോം കരയുന്ന ഫ്രോഗ്. ദ ലിറ്റിൽ ആൻഡ്, കുഞ്ഞനുറുമ്പ്. ദ ലിറ്റിൽ ബേർഡ്, കുഞ്ഞു പക്ഷി. അങ്ങനെ ഒരുപാട് പേർ. ഓ വാട്ട് എ ഹോട്ട് സമ്മർ, സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. ഹോട്ട് സമ്മർ, ഭയങ്കര ചൂടുള്ള സമ്മറാണ്, വേനലാണ്. ഹൗ മച്ച് എവറി വൺ ലോങ്ഡ് ഫോർ ദ റെയിൻ, എന്തുമാത്രമാണ് ഓരോരുത്തരും റെയിന് വേണ്ടി കൊതിച്ചത്. ഹൗ മച്ച് എവറി വൺ ലോങ്ഡ് ഫോർ ദ റെയിൻ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ കൂൾ റെയിൻ ബിങ്ങിങ് റിലീഫ് ടു ആൾ. ആൻഡ് ഹിയർ ഈസ് ദ, ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു ആര്, ദ കൂൾ റെയിൻ ബ്രിങ്ങിങ് റിലീഫ് ടു ആൾ. ആ തണുത്ത മഴ എല്ലാവർക്കും ആശ്വാസമേകിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു. മനസ്സിലായോ? ആരെല്ലാമാണ് സന്തോഷിച്ചത് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ദ തേഴ്സ്റ്റി എർത്ത്, ദ പേർച്ച്ഡ് ഡ്രൂപ്പിംഗ് പ്ലാന്റ്സ്, ദ ക്രോക്കിംഗ് ഫ്രോഗ്, ദ ലിറ്റിൽ ആൻഡ്, ദ ലിറ്റിൽ ബേർഡ്, ഓൾ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് ആർ ഹാപ്പി. വെൻ ദ റെയിൻ കെയിം, മഴ വന്നപ്പോൾ ഇനി എന്തൊക്കെയാണ് ഉണ്ടായത്? വെൻ ദ റെയിൻ കെയിം, ഹാവ് യു ഡിയർ ഫ്രണ്ട്സ് നോട്ടീസ്ഡ് ദ ചേഞ്ചസ് അറൗണ്ട് അസ് ആഫ്റ്റർ ഇറ്റ് റെയിൻസ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോട്ടീസ്ഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്ത് ദ ചേഞ്ചസ് അറൗണ്ട് അസ്, എന്തൊക്കെ ചേഞ്ചുകളാണ് നമ്മുടെ ചുറ്റും വരുന്നത്, ആഫ്റ്റർ ഇറ്റ് റെയിൻസ്, മഴ പെയ്തു കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം ചേഞ്ചസ് ആണ് നമുക്ക് ചുറ്റും ഉണ്ടാകുന്നത്. വി ഫീൽ കോൾഡ്. നമുക്ക് എന്താണ് ഫീൽ ഉണ്ടാകുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത്? കോൾഡ്, തണുപ്പ് അല്ലേ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്താണപ്പോൾ വി ഫീൽ കോൾഡ്? വാട്ടർ ബോഡീസ് ലൈക്ക് വെൽസ്, കനാൽസ്, പോൺസ്, റിവേഴ്സ് എക്സെട്ര ഫില്ലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിറയുന്നതിനാണ്. എന്ത് പറയുക, ഫില്ലപ്പ്. എന്തൊക്കെയാണ് നിറയുന്നത്? വാട്ടർ ബോഡീസ്, വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ. വാട്ടർ ബോഡീസ് ലൈക്ക്, ഏതൊക്കെയാണ് വാട്ടർ ബോഡീസ്? വെൽസ്, കിണറുകൾ, കനാൽസ്, കനാലുകൾ, പോൺസ്, കുളങ്ങൾ, റിവേഴ്സ്, പുഴകൾ എക്സെട്ര, അതൊക്കെ ഫില്ലപ്പ്, നിറയുന്നു. ഗ്രാസ് സ്പ്രൗട്ട്സ് ഇൻ ദ യാർഡ്, യാർഡ് മുറ്റം അല്ലേ. ഗ്രാസ് സ്പ്രൗട്ട്സ് ഇൻ ദ യാർഡ്, സ്പ്രൗട്ട്സ് എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക, പുല്ല് മുറ്റത്ത് മുളയ്ക്കുന്നു. പ്ലാന്റ്സ് ആൻഡ് ട്രീസ് സ്പ്രൗട്ട്, പ്ലാന്റ്സും ട്രീസും തളിർക്കുന്നു അല്ലേ, തളിർത്തു വരുന്നു. കൾട്ടിവേഷൻ ബിഗിൻസ്, മഴ പെയ്തു കഴിഞ്ഞാലാണ് നമ്മൾ കൾട്ടിവേഷൻ, കൃഷി ആരംഭിക്കുക. ബിഗിൻസ് ആരംഭിക്കുന്നു, കൾട്ടിവേഷൻ ബിഗിൻസ്. പിറ്റ്സ് ആൻഡ് ലോ ലാൻഡ്സ് ഫിൽ വിത്ത് വാട്ടർ, പിറ്റുകൾ കുഴികൾ. പിറ്റ്സ് ആൻഡ് ലോ ലാൻഡ്സ്, ലോ ലാൻഡ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങൾ. ഫിൽ വിത്ത് വാട്ടർ, അത് വെള്ളം കൊണ്ട് നിറയുന്നു. സോയിൽ ഡ്രെയിൻസ് അവേ അല്ലേ, മഴവെള്ളത്തോടൊപ്പം ആരും കൂടി പോകുന്നുണ്ട്. സോയിൽ ഡ്രെയിൻസ് അവേ, മണ്ണ് ഒലിച്ചു പോകുന്നു. മേഫ്ലൈസ് റൈസ് ഫ്രം സോയിൽ, ആരാണത്? ഈയാമ്പാറ്റകൾ. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ അങ്ങോട്ട് പൊട്ടി മുളച്ച പോലെ അങ്ങോട്ട് പൊന്തി പൊന്തി വരികയാണ്. എവിടെ നിന്ന്? ഫ്രം സോയിൽ. മേഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ഈയാമ്പാറ്റകൾ, പാറ്റകൾ. ഓൾ ഓർഗാനിസംസ് ഓഫ് നേച്ചർ ലൈക്ക് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ഡിപ്പെൻഡ് ഓൺ ദ റെയിൻ ദാറ്റ് കംസ് ഫ്രം ദ സ്കൈ ടു ദ എർത്ത്.
റെയിൻ കംസ് ഫ്രം ദ സ്കൈ ടു ദ എർത്ത്. മനസ്സിലായോ? ആൾ ഓർഗാനിസംസ് ഓഫ് നേച്ചർ, ഭൂമിയിലെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യൻ, ഡിപ്പെൻഡ് ഓൺ ദ റെയിൻ. എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? മഴയാണ്. മഴ വന്നാലേ ഉള്ളൂ എല്ലാം ശരിയാവുക, അല്ലേ? മഴ വന്നാലേ പ്ലാന്റ്സ് നന്നാവുള്ളൂ, പ്ലാന്റ്സ് ഉണ്ടെങ്കിലേ അനിമൽസിന് ഭക്ഷണം ഉണ്ടാവുള്ളൂ, നമുക്ക് ഭക്ഷണമുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് റെയിനെയാണ്. ദാറ്റ് കംസ് ഫ്രം ദ സ്കൈ ടു ദ എർത്ത്. ക്യാൻ വി ലീവ് വിത്തൗട്ട് വാട്ടർ? നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുമോ? ക്യാൻ വി ലീവ് വിത്തൗട്ട് വാട്ടർ? സോഴ്സസ് ഓഫ് വാട്ടർ, സോഴ്സസ് ഓഫ് വാട്ടർ. നമുക്ക് ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ഇപ്പം മഴ ഇല്ലെങ്കിലും നമുക്ക് വെള്ളം കിട്ടുന്നുണ്ടല്ലോ. ഏതെല്ലാം സോഴ്സ് എന്നാണ് നമ്മുടെ ഏതെല്ലാമാണ് നമ്മുടെ സോഴ്സസ്? സോഴ്സസ് ഓഫ് വാട്ടർ. വേർ ഡു വി ഗെറ്റ് ദ വാട്ടർ വി യൂസ് ഫോർ ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് അതർ നീഡ്സ് ഫ്രം? വേർ ഡു വി ഗെറ്റ് ദ വാട്ടർ? ഇപ്പം മഴക്കാലത്ത് മാത്രമല്ലേ മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നുള്ളൂ, അല്ലാത്തപ്പോഴും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കുന്നുണ്ട്. ഓരോ ആവശ്യത്തിനും, ഡ്രിങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് അതർ നീഡ്സ്, എല്ലാത്തിനും വേണ്ടി നമുക്ക് എവിടുന്നാണ് വെള്ളം കിട്ടുന്നത്? വേർ ഡു വി ഗെറ്റ് ദ വാട്ടർ? വി ഡിപ്പെൻഡ് ഓൺ ദ വാട്ടർ സോഴ്സസ് അറൗണ്ട് അസ് ഫോർ ദിസ്. അപ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? വാട്ടർ സോഴ്സസ് അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുമുള്ള വാട്ടർ സോഴ്സസിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ദ റെയിൻ വാട്ടർ ദാറ്റ് റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ്, അല്ലേ? മഴവെള്ളം എവിടെയാണ് എത്തുന്നത്? ദീസ് വാട്ടർ സോഴ്സസ്, റെയിൻ വാട്ടർ ദാറ്റ് റീച്ചസ്, റീച്ചസ് എന്ന് പറഞ്ഞാൽ എത്തുന്നത്, ദീസ് വാട്ടർ സോഴ്സസ്, ഈ വാട്ടർ സോഴ്സസിലാണ് എത്തുന്നത്. ഈസ് യൂസ്ഡ് ബൈ അസ് ഫോർ ഡിഫറൻറ്റ് പർപ്പസസ്, നമ്മുടെ ഡിഫറൻറ്റ് പർപ്പസസ്, പർപ്പസ് ഓരോ ആവശ്യങ്ങൾ, ഓരോ സമയത്തുള്ള ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ സോഴ്സിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ? ഏതൊക്കെയാണ് ഈ സോഴ്സസ്, വാട്ടർ സോഴ്സസ്? വെൽ, കിണർ, പോണ്ട്, കനാൽ, റിവർ, ലേക്ക്, ലഗൂൺ. ലഗൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തടാകം, കായൽ, പുഴ, കനാൽ, കുളം, കിണർ, ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ സോഴ്സസ്. വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇതിലേതെല്ലാമാണുള്ളത്? വെൽ, വെൽ എല്ലായിടത്തും ഉള്ളതാണ്. പോണ്ട്, പോണ്ടുമുണ്ട് അല്ലേ. പിന്നെ റിവർ, പുഴയും ഏകദേശം എല്ലാ സ്റ്റേറ്റ് ജില്ലകളിലും നമ്മുടെ അടുത്തൊക്കെ ഉണ്ട്. കനാൽ എല്ലായിടത്തും ഉണ്ടാവില്ല, ലേക്കും ലഗൂണും എല്ലായിടത്തും ഇല്ല. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിവിടെ എഴുതാം. പിന്നെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ വില്ലേജസ് യൂസ് വെൽ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ വില്ലേജസ്, ഗ്രാമത്തിലുള്ള, വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഗ്രാമത്തിലെ ഏറിയ ഭാഗം ആളുകളും ഡ്രിങ്കിങ്, വെള്ളത്തിന്, നമ്മൾ കുടിവെള്ളത്തിന് എന്താണ് ഉപയോഗിക്കുന്നത്? വെൽ വാട്ടർ, കിണർ ജലം, കിണറിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്, വെൽ വാട്ടർ. ബട്ട് പീപ്പിൾ ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്, ടൗണിലും സിറ്റീസിലൊക്കെ ഉള്ള ആൾക്കാർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺ പൈപ്പ് വാട്ടർ, ഡിപ്പെൻഡ് ഓൺ പൈപ്പ് വാട്ടർ, പൈപ്പിൽ കൂടെ വരുന്ന വെള്ളമാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാ വീട്ടിലും കിണറൊന്നും ഉണ്ടാവില്ല, സിറ്റിയിലൊന്നും. ദ വാട്ടർ ഫ്രം വാട്ടർ സോഴ്സസ് ഈസ് പ്യൂരിഫൈഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ്സ്. ഈ വെള്ളം ഇപ്പോൾ വാട്ടർ സോഴ്സിൽ നിന്ന് എടുത്തിട്ട് പുഴയിലാണെങ്കിൽ പുഴയിൽ തന്നെ വേറെ കിണർ കുഴിച്ച് അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്, അല്ലേ? നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ് നമുക്ക് എത്തുന്നത്, പ്യൂരിഫൈ ചെയ്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ പൈപ്പ് വെള്ളത്തിനൊക്കെ നമുക്കൊരു മണം തോന്നാറുണ്ട് അല്ലേ, ക്ലോറിൻ്റെ വാസന എന്ന് നമ്മൾ പറയും. നമുക്കത് ഇഷ്ടമല്ല അല്ലേ. ഈ ക്ലോറിൻ കടത്തി വിട്ടുകൊണ്ടാണ് വെള്ളത്തിന് പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ദ വാട്ടർ ഫ്രം വാട്ടർ സോഴ്സസ് ഈസ് പ്യൂരിഫൈഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ്സ്.
ഐ ടു നീഡ് വാട്ടർ. ആരാണ് പറയണത്? നമ്മുടെ ടൈഗറാണ് തോന്നുന്നു. ഐ ടു നീഡ് വാട്ടർ. ടൈഗറാണെങ്കിലും പാരറ്റാണെങ്കിലും ഏത് ജീവികളാണേലും അല്ലേ, എവറി ഓർഗാനിസം നീഡ് വാട്ടർ അല്ലേ. ജസ്റ്റ് ഇമാജിൻ ഹൗ ഇറ്റ് ഈസ് വെൻ യു ഫീൽ വെരി തേസ്റ്റി. തേസ്റ്റി ദാഹം, വെരി തേസ്റ്റി നല്ല ദാഹം ഒന്ന് ഫീൽ ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭയങ്കര ദാഹം. വാട്ട് എ റിലീഫ് ഇറ്റ് ഈസ് ഇഫ് യു ഗെറ്റ് വാട്ടർ വെൻ യു ആർ തേസ്റ്റി. ആദ്യം നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത് ഫീൽ വെരി തേസ്റ്റി, വളരെയധികം ദാഹം അനുഭവിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇനി നിങ്ങളോട് പറയണം വാട്ട് എ റിലീഫ്, എന്തൊരാശ്വാസമാണ്. ഇഫ് യു ഗെറ്റ് വാട്ടർ വെൻ യു ആർ തേസ്റ്റി, നിങ്ങൾ തേസ്റ്റി ആയിട്ടിരിക്കുമ്പോൾ, ദാഹിച്ചിരിക്കുമ്പോൾ. ഇഫ് യു ഗെറ്റ് വാട്ടർ, നിങ്ങൾക്ക് വെള്ളം കിട്ടുകയാണെങ്കിൽ എന്ത് റിലീഫായിരിക്കും, എന്ത് ആശ്വാസമായിരിക്കും അല്ലേ. വാട്ടർ ഈസ് എസെൻഷ്യൽ, വാട്ടർ അത്യാവശ്യമാണ്, എസെൻഷ്യൽ അത്യാവശ്യമായ ഒന്നാണ് വാട്ടർ. നോട്ട് ഓൺലി ഫോർ അസ്, നമുക്ക് മാത്രമല്ല, നോട്ട് ഓൺലി ഫോർ അസ് ബട്ട് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ ലൈക്ക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. മനസ്സിലായോ? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും, ആനിമൽസിനും പ്ലാന്റ്സിനും എന്ന് വേണ്ട, എല്ലാ ജീവജാലങ്ങൾക്കും എസെൻഷ്യലായ ഒന്നാണ് വാട്ടർ. വാട്ടർ ഈസ് എസെൻഷ്യൽ നോട്ട് ഓൺലി ഫോർ അസ് ബട്ട് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ആൾ ഓർഗാനിസംസ് ഇൻ നേച്ചർ ലൈക്ക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. വി നീഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ് ആൻഡ് അഗ്രികൾച്ചർ അല്ലേ. നമുക്ക് എന്തിനൊക്കെയാണ് വെള്ളം വേണ്ടത്? വി നീഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ, ബാത്തിങ്, കുളിക്കാൻ, ആൻഡ് അഗ്രികൾച്ചർ, കൃഷിക്ക് അല്ലേ, ഇതിനൊക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. വി നീഡ് വാട്ടർ. വാട്ട് ആർ ദ അതർ നീഡ്സ്, ഏതൊക്കെയാണ് മറ്റ് നീഡ്സ്, മറ്റാവശ്യങ്ങൾ ഫോർ വിച്ച് വാട്ടർ ഈസ് യൂസ്ഡ്. വാട്ടർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന മറ്റെന്തെല്ലാം ആവശ്യങ്ങളാണ് നമുക്കുള്ളത്, എന്തൊക്കെ ആവശ്യങ്ങളാണ്, എന്തെല്ലാം ഉപയോഗങ്ങളാണ് ഈ വെള്ളം കൊണ്ടുള്ളത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ കഴിയും. ഇപ്പോൾ ഡ്രിങ്കിങ്, ബാത്തിങ് ഒക്കെ പറഞ്ഞു അല്ലേ, അഗ്രികൾച്ചർ പറഞ്ഞു, കുക്കിംഗ് അതാ, കുക്കിംഗ് ടെക്സ്റ്റ് ബുക്ക് നോക്കൂ, പേജ് നമ്പർ 38. കുക്കിംഗ്, വാഷിംഗ് വെസൽസ്, വെസൽസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, വാഷിംഗ് വെസൽസ് പാത്രങ്ങൾ കഴുകാൻ, വാഷിംഗ് ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, ഡ്രസ്സ് കഴുകാൻ, വാഷിംഗ് വെഹിക്കിൾസ് വാഹനങ്ങൾ, വാഹനങ്ങൾ വാഷ് ചെയ്യാൻ, വാട്ടറിംഗ് പ്ലാന്റ്സ്, പ്ലാന്റ്സൊക്കെ നനയ്ക്കാൻ, പിന്നെ ഫോർ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് അവിടെ എന്തെഴുതാം? കൺസ്ട്രക്ഷൻ, വീടുകളൊക്കെ ഉണ്ടാക്കാൻ, വീടായിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ എന്താണെങ്കിലും കൺസ്ട്രക്ഷന് വെള്ളം വേണം. ഫോർ കൺസ്ട്രക്ഷൻ, ഫോർ ഇൻഡസ്ട്രി അല്ലേ, എന്തെങ്കിലും ഇപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ, ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, വേറെ എന്ത് ഐറ്റംസ് ആണെങ്കിലും വ്യവസായങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. സോ മെനി ആർ ദ നീഡ്സ് ഓഫ് വാട്ടർ, എത്ര എത്രയാണ് വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ, സോ മെനി. വി യൂസ് വാട്ടർ ഫോർ സെവറൽ പർപ്പസസ് അല്ലേ. നമ്മൾ വ്യത്യസ്തമായ പല ആവശ്യങ്ങൾക്കും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, എത്ര എത്ര ആവശ്യങ്ങൾക്കാണ്. വി യൂസ് വാട്ടർ ഫോർ സെവറൽ പർപ്പസസ് ലൈക്ക് ഹൗസ് ഹോൾഡ് നീഡ്സ്, വീട്ടാവശ്യങ്ങൾക്ക് അല്ലേ. പിന്നെ അഗ്രികൾച്ചർ, അത് വേറൊരു ആവശ്യമാണ്. ഇൻഡസ്ട്രി, അത് മറ്റൊന്നാണ്. കൺസ്ട്രക്ഷൻ, ഇങ്ങനെ പല തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു. ഏതൊക്കെയാണ്? വി യൂസ് വാട്ടർ ഫോർ സെവറൽ പർപ്പസസ് ലൈക്ക് ഹൗസ് ഹോൾഡ് നീഡ്സ്, വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളത്. അഗ്രികൾച്ചർ, കൃഷിക്ക്. ഇൻഡസ്ട്രി, വ്യവസായങ്ങൾക്കുള്ളത്. കൺസ്ട്രക്ഷൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് വെള്ളം ആവശ്യമാണ്.